നമസ്കാരം ഏവർക്കും. പി എസ് സി ചലഞ്ചറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കറണ്ട് അഫെയർസ് സീരീസ് മാർച്ച് 2022 അഞ്ചാമത്തെ ഭാഗമാണ്. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ കേരള റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെയും കേരളവുമായി റിലേറ്റ് ചെയ്ത് പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ പോയിന്റുകളും നമ്മൾ പഠിക്കുകയാണ്. ഇപ്പോൾ ക്ലാസ്സുകൾ കൃത്യമായി ഫോളോ ചെയ്ത് റിവൈസ് ചെയ്ത് പഠിക്കണം. മുൻപുള്ള ക്ലാസ്സിലൊക്കെ മിസ്സായിട്ടുള്ളവർ പ്ലേലിസ്റ്റിൽ ആ ക്ലാസ്സുകൾ കൂടി പഠിക്കുക. ഒപ്പം തന്നെ നമ്മുടെ ടെലഗ്രാം ചാനൽ, ഫേസ്ബുക്ക് പേജ്, ഫേസ്ബുക്ക് ഗ്രൂപ്പ്, അൺഅക്കാഡമി പ്ലാറ്റ്ഫോമിൽ ഞാൻ ചെയ്യുന്ന ഫ്രീ ലൈവ് ക്ലാസ്സുകൾ എന്നിവയുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ജോയിൻ ചെയ്യും. അൺഅക്കാഡമി ലേണിംഗ് ഫെസ്റ്റിവൽ എന്ന പേരിൽ ഒരു 45-day പ്ലസ് സബ്സ്ക്രിപ്ഷൻ 299 രൂപയ്ക്ക് നീറ്റ് UG എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി April 23 മുതൽ 30 വരെ ഒരു ഓഫറായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അൺഅക്കാഡമിയിലെ ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ് നടക്കുന്ന ലൈവ് ക്ലാസ്സുകൾ, അതേപോലെ ഫുൾ ടൈമും അവൈലബിൾ ആയിട്ടുള്ള ഡൗട്ട് ക്ലിയറി സെക്ഷൻസും പേഴ്സണലൈസ്ഡ് അക്കാഡമിക് കൗൺസിലിങ്ങും എല്ലാം ഉൾപ്പെട്ട ഒരു കോഴ്സാണ്. താല്പര്യമുള്ള എല്ലാ വിദ്യാർത്ഥികളും ചേർന്ന് പഠിക്കുക. ചേർന്ന് പഠിക്കുന്ന വേളയിൽ നമ്മുടെ റെഫറൽ കോഡായ PSC ചലഞ്ചർ യൂസ് ചെയ്താൽ ഫീസിൽ 10% ഓഫ് ലഭിക്കുന്നതാണ്. ഇതേ ലേണിംഗ് ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ടൊരു 45 days പ്ലസ് സബ്സ്ക്രിപ്ഷൻ നമ്മൾ 299 രൂപയ്ക്ക് 8 മുതൽ 12 ക്ലാസ് വരെയുള്ള CBSE സ്റ്റുഡൻസിന് വേണ്ടിയും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. CBSE ബോർഡ് പ്രിപ്പറേഷന് വേണ്ട ഗൈഡൻസും അതേപോലെ ലൈവ് ക്ലാസ്സുകളും അടങ്ങുന്ന ഒരു കോഴ്സാണ്. താല്പര്യമുള്ള എല്ലാ വിദ്യാർത്ഥികളും ചേർന്ന് പഠിക്കുക. ചേർന്ന് പഠിക്കുമ്പോൾ നമ്മുടെ റെഫറൽ കോഡായ PSC ചലഞ്ചർ യൂസ് ചെയ്താൽ ഫീസിൽ 10% ഓഫ് ലഭിക്കുന്നതാണ്. ഇത് ഈ ഓഫറും വാലിഡ് ആയിട്ടുള്ളത് April 23 മുതൽ 30 വരെയാണ്. അതേപോലെ IIT JEE എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയും നമ്മളൊരു 45-day പ്ലസ് സബ്സ്ക്രിപ്ഷൻ 299 രൂപയ്ക്ക് കോഴ്സായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെയും ചേർന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ നമ്മുടെ റെഫറൽ കോഡായ PSC ചലഞ്ചർ യൂസ് ചെയ്താൽ ഫീസിൽ 10% ഓഫ് ലഭിക്കുന്നതാണ്. ഫസ്റ്റ്, സംസ്ഥാനത്തെ ആദ്യ ഓപ്പൺ ഡേറ്റാ ലാബ് നിലവിൽ വരുന്ന എവിടെയെന്ന് ചോദിച്ചാൽ കാസർഗോഡ് ഗവൺമെൻറ് കോളേജിലാണ് പഠിക്കുക. സംസ്ഥാനത്തെ ആദ്യത്തെ ഓപ്പൺ ഡേറ്റാ ലാബ് നിലവിൽ വരുന്ന എവിടെയാണ്? കാസർഗോഡ് ഗവൺമെൻറ് കോളേജിലാണ് സംസ്ഥാനത്തെ ആദ്യത്തെ ഓപ്പൺ ഡേറ്റാ ലാബ് നിലവിൽ വരുന്നത് പഠിക്കുക. സംസ്ഥാനത്തെ ആദ്യത്തെ ഓപ്പൺ ഡേറ്റാ ലാബ് എവിടെ നിലവിൽ വരുന്നു? കാസർഗോഡ് ഗവൺമെൻറ് കോളേജ്. കാസർഗോഡ് ഗവൺമെൻറ് കോളേജ്. ദെൻ, കോവിഡ് അനന്തരം എന്ന പുസ്തകം എഴുതിയതാരെന്ന് ചോദിച്ചാൽ കാർട്ടൂണിസ്റ്റ് സുധീർനാഥ് പഠിക്കുക. കോവിഡ് അനന്തരം എന്ന പുസ്തകം രചിച്ചതാരാണ്? കാർട്ടൂണിസ്റ്റ് സുധീർനാഥാണ് കോവിഡാനന്തരം എന്ന പുസ്തകം രചിച്ചത്. കാർട്ടൂണിസ്റ്റ് സുധീർനാഥ്. ദെൻ, തിരുവനന്തപുരം ജില്ലയെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് സംരക്ഷിക്കാൻ ജില്ലാ ഭരണകൂടം ആരംഭിച്ച പദ്ധതി ഓപ്പറേഷൻ ജലധാര പഠിക്കുക. തിരുവനന്തപുരം ജില്ലയെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് സംരക്ഷിക്കാൻ ജില്ലാ ഭരണകൂടം ആരംഭിച്ച പദ്ധതിയുടെ പേരാണെന്ത്? ഓപ്പറേഷൻ ജലധാര. തിരുവനന്തപുരം ജില്ലയെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് സംരക്ഷിക്കാൻ ജില്ലാ ഭരണകൂടം ആരംഭിച്ച പദ്ധതിയാണെന്ത്? ഓപ്പറേഷൻ ജലധാര. ദെൻ, ഇന്ത്യയിൽ ആദ്യമായി ഓൺലൈൻ ഗെയിമുകൾ, ഇൻ്റർനെറ്റ് സൈറ്റുകൾ എന്നിവയിൽ അടിമകളായ കുട്ടികൾക്ക് വേണ്ടി ഡി അഡിക്ഷൻ സെൻ്റർ ആരംഭിക്കുന്ന പോലീസ് സേന കേരള പോലീസാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പദ്ധതികൾ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഓൺലൈൻ ഗെയിമുകൾ, ഇൻ്റർനെറ്റ് സൈറ്റുകൾ എന്നിവയിൽ അടിമകളായ കുട്ടികൾക്ക് വേണ്ടി ഡി അഡിക്ഷൻ സെൻ്റർ ആരംഭിക്കുന്ന പോലീസ് സേന ഏതാണ്? കേരള പോലീസ് പഠിക്കുക. ഇന്ത്യയിൽ ആദ്യമായി ഓൺലൈൻ ഗെയിമുകൾ, ഇൻ്റർനെറ്റ് സൈറ്റുകൾ എന്നിവയിൽ അടിമകളായ കുട്ടികൾക്ക് വേണ്ടി ഡി അഡിക്ഷൻ സെൻ്റർ ആരംഭിക്കുന്ന പോലീസ് സേന ഏതാണ്? കേരള പോലീസ്. ദെൻ, 2022 തനിമ കലാ സാഹിത്യവേദി കേരളയുടെ തനിമ പുരസ്കാര ജേതാവാണെന്ന് ചോദിച്ചാൽ അംബികാസുധൻ മങ്ങാടാണ്. യാത്രാവിവരണമായ യാക്കോസോ ജപ്പാൻ എന്ന കൃതിക്കാണ് ഈ പുരസ്കാരം ലഭിച്ചത് പഠിക്കുക. 2022 തനിമ കലാ സാഹിത്യവേദി കേരളയുടെ തനിമ പുരസ്കാര ജേതാവാരം ചോദിച്ചാരാണ്? അംബികാസുധൻ മങ്ങാട്. ഏത് കൃതിക്കാണ് പുരസ്കാരം? യക്കാസോ ജപ്പാൻ. യക്കാസോ ജപ്പാൻ എന്ന് പറയുന്ന യാത്രാവിവരണത്തിനാണ് പുരസ്കാരം. യാത്രാവിവരണത്തിൻ്റെ പേരെന്താണ്? യക്കാസോ ജപ്പാൻ. ദെൻ, കെ റെയിൽ, നമുക്കറിയാം സിൽവർ ലൈൻ പദ്ധതിയാണ്. കെ റെയിലിൻ്റെ ആദ്യ MT V. അജിത് കുമാർ പഠിക്കുക. കെ റെയിലിൻ്റെ ആദ്യ MT ആരെന്ന് ചോദിച്ചാരാണ്? V. അജിത് കുമാർ ആണ് കെ റെയിലിൻ്റെ ആദ്യ MD. ദെൻ, ക്ഷയരോഗ നിവാരണത്തിന് മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചതിന് ഗോൾഡൻ കാറ്റഗറി അവാർഡ് നേടിയ കേരളത്തിലെ ജില്ലകൾ വയനാട്, മലപ്പുറം പഠിക്കുക. ക്ഷയരോഗ നിവാരണത്തിന് മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചതിന് ഗോൾഡൻ കാറ്റഗറി അവാർഡ് നേടിയ കേരളത്തിലെ ജില്ലകൾ ഏതൊക്കെയാണ്? വയനാട്, മലപ്പുറം. ക്ഷയരോഗ നിവാരണത്തിന് മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചതിന് ഗോൾഡൻ കാറ്റഗറി അവാർഡ് നേടിയ കേരളത്തിലെ ജില്ലകൾ ഏതൊക്കെയാണ്? വയനാട്, മലപ്പുറം. ദെൻ, ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതിയുടെ പുനഃസ്ഥാപനവും സംരക്ഷണവും ലക്ഷ്യമാക്കിയുള്ള G20 ഇനിഷ്യേറ്റീവ് ഏകോപനം ചുമതലയുള്ള ഡയറക്ടറായി നിയമിതനായ മലയാളി
മുരളി തുമ്മാരുകുടി പഠിയ ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതിയുടെ പുനഃസ്ഥാപനവും സംരക്ഷണവും ലക്ഷ്യമാക്കിയുള്ള G20 ഇനിഷ്യേറ്റീവ് ഏകോപന ചുമതലയുള്ള ഡയറക്ടറായി നിയമിതനായ മലയാളിയാരാണ് മുരളി തുമ്മാരുകുടി പഠിക്ക. ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതിയുടെ പുനഃസ്ഥാപനവും സംരക്ഷണവും ലക്ഷ്യമാക്കിയുള്ള G20 ഇനിഷ്യേറ്റീവ് ഏകോപന ചുമതലയുള്ള ഡയറക്ടറായി നിയമിതനായ മലയാളിയാരാണ് മുരളി തുമ്മാരുകുടി. ദെൻ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള രാജ്യത്തെ ആദ്യത്തെ വാട്സാപ്പ് ചാറ്റ് ബോട്ടിൻ്റെ പേരാണ് മായ. ഇത് കേരളത്തിലാണ് നിലവിൽ വന്നത്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള രാജ്യത്തെ ആദ്യത്തെ വാട്സാപ്പ് ചാറ്റ് ബോട്ടിൻ്റെ പേരാണെന്ത് മായ. എവിടെയാണ് നിലവിൽ വന്നത്? കേരളം. ദെൻ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി ലാപ്ടോപ്പ് നൽകുന്നതിനായി APJ അബ്ദുൽ കലാം സർവകലാശാല ആരംഭിച്ച പദ്ധതി സമത്വ പഠിക്ക. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി ലാപ്ടോപ്പ് നൽകുന്നതിനായി APJ അബ്ദുൽ കലാം സർവകലാശാല ആരംഭിച്ച പദ്ധതിയാണെന്ത് സമത്വ. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി ലാപ്ടോപ്പ് നൽകുന്നതിനായി APJ അബ്ദുൽ കലാം സർവകലാശാല ആരംഭിച്ച പദ്ധതിയാണെന്ത് സമത്വ. ദെൻ 26th കേരള രാജ്യാന്തര ചലച്ചിത്രമേള, ഇത് നമ്മൾ സെപ്പറേറ്റ് പഠിക്കുന്നതായിരിക്കും ഒരു ടോപ്പിക്കായിട്ട്, എങ്കിൽ പോലും ജസ്റ്റ് ഒന്ന് പഠിച്ചു പോവുകയാണ്. മികച്ച ചിത്രം സുവർണ ചകോരം, നമുക്കറിയാം മികച്ച ചിത്രത്തിലുള്ള സുവർണ ചകോരം. ക്ലാരോ സോളോ എന്ന് പറയുന്ന കോസ്റ്റോറിക്ക ചിത്രത്തിനാണ് ലഭിക്കുന്നത്. സംവിധാനം നതാലി അൽവാരസ് മെസ്സൻ. അപ്പം 26th കേരള രാജ്യാന്തര ചലച്ചിത്രമേളയെക്കുറിച്ചുള്ള പോയിൻറ്സ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഡേറ്റ് ആയതുകൊണ്ട് 2022 ഡേറ്റ് ആയതുകൊണ്ട് നമ്മളിവിടെ ഇൻക്ലൂഡ് ചെയ്തതാണ്. നമ്മളൊരു ടോപ്പിക്കായിട്ട് സെപ്പറേറ്റ് അത് പഠിക്കും. ഇവിടെ ഏറ്റവും ബേസ് ആയിട്ടുള്ള പോയിൻറ്സ് ഡിസ്കസ് ചെയ്യുകയാണ്. മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം ക്ലാരാ സോളോ എന്ന് പറയുന്ന കോസ്റ്റോറിക്ക ചിത്രത്തിനാണ്. സംവിധാനം നതാലി അൽവാരസ് മെസ്സൻ. മികച്ച സംവിധായകൻ രജത തഗോരം പുരസ്കാരം ഇനേസ് ബാരിയോ യുഎവോക്കാണ്. ഇനേസ് ബാരിയോ യുഎവോക്ക്, പേര് പഠിക്കുക ഇനേസ് ബാരിയോ യുഎവോക്ക്. സിനിമ കമീല കംസ് ഔട്ട് ടു നൈറ്റ്, കമീല കംസ് ഔട്ട് ടു നൈറ്റ്. മികച്ച മലയാള ചലച്ചിത്രം ആവാസ വ്യൂഹം, സംവിധാനം കൃഷാന്ത് പഠിക്കുക. മികച്ച മലയാള ചിത്രം ഏതായിരുന്നു? ആവാസ വ്യൂഹം. ആര് സംവിധാനം ചെയ്തു? കൃഷാന്ത്. അതേപോലെ മികച്ച ഏഷ്യൻ സിനിമയ്ക്കുള്ള നെറ്റ്പാക്ക് പുരസ്കാരം, പ്രേക്ഷക സിനിമയ്ക്കുള്ള പുരസ്കാരം, മത്സരവിഭാഗം ജൂറി പുരസ്കാരം എന്നിവ നേടിയത് തമിഴ് ചിത്രം കൂഴങ്കലാണ്. ഇത് സംവിധാനം ചെയ്തത് വിനോദ് രാജാണ് പഠിക്കുക. മികച്ച ഏഷ്യൻ സിനിമയ്ക്കുള്ള നെറ്റ്പാക്ക് പുരസ്കാരം, പ്രേക്ഷക സിനിമയ്ക്കുള്ള പുരസ്കാരം, മത്സരവിഭാഗം ജൂറി പുരസ്കാരം എന്നിവ നേടിയതാണ് കൂഴങ്കൽ. ആര് സംവിധാനം ചെയ്തു? വിനോദ് രാജ്. മികച്ച ഏഷ്യൻ സിനിമയ്ക്കുള്ള നെറ്റ്പാക്ക് പുരസ്കാരം, പ്രേക്ഷക സിനിമയ്ക്കുള്ള പുരസ്കാരം, മത്സരവിഭാഗം ജൂറി പുരസ്കാരം എന്നിവ നേടിയത് കൂഴങ്കൽ. ദെൻ രാജ്യത്ത് ക്ഷയരോഗ വ്യാപനം ഏറ്റവും കുറവുള്ള സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ കേരളമാണ്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള നാഷണൽ സർവേ റിപ്പോർട്ടുകൾ പ്രകാരം രാജ്യത്ത് ക്ഷയരോഗ വ്യാപനം ഏറ്റവും കുറവുള്ള സംസ്ഥാനം ഏതാണ്? കേരളം. ഏറ്റവും കൂടുതൽ ഏതാണ്? ഡൽഹി പഠിക്കുക. രാജ്യത്ത് ക്ഷയരോഗ വ്യാപനം ഏറ്റവും കുറവുള്ള സംസ്ഥാനം കേരളവും ഏറ്റവും കൂടുതൽ ഏതാണ്? ഡൽഹി. രാജ്യത്ത് ക്ഷയരോഗ വ്യാപനം ഏറ്റവും കുറവുള്ള സംസ്ഥാനം കേരളം, കൂടുതൽ ഡൽഹി. നെക്സ്റ്റ് ദേശീയ നഗര ഉപജീവന മിഷൻ്റെ സ്പാർക്ക് റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ കേരളമാണ്. നഗര ദരിദ്രരുടെ ഉന്നമനം ലക്ഷ്യമിട്ടുള്ള പദ്ധതി നിർവഹണത്തിലെ മികവ് അടിസ്ഥാനമാക്കിയാണ് ഈ ഒരു പുരസ്കാരം. ദേശീയ നഗര ഉപജീവന മിഷൻ്റെ സ്പാർക്ക് റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ഏതാണ്? കേരളം പഠിക്കുക. ദേശീയ നഗര ഉപജീവന മിഷൻ്റെ സ്പാർക്ക് റാങ്കിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം കേരളം. ദെൻ കുഞ്ചൻ നമ്പ്യാർ സ്മാരക സമിതിയുടെ 2021 കുഞ്ചൻ നമ്പ്യാർ പുരസ്കാര ജേതാവ് ആരെന്ന് ചോദിച്ചാൽ സി ബാലകൃഷ്ണൻ പഠിക്കുക. കുഞ്ചൻ നമ്പ്യാർ സ്മാരക സമിതിയുടെ 2021 കുഞ്ചൻ നമ്പ്യാർ സ്മാരക പുരസ്കാര ജേതാവ് ആരാണ്? സി ബാലകൃഷ്ണൻ പഠിക്കുക. കുഞ്ചൻ നമ്പ്യാർ സ്മാരക സമിതിയുടെ 2021 കുഞ്ചൻ നമ്പ്യാർ പുരസ്കാര ജേതാവ് സി ബാലകൃഷ്ണൻ. ദെൻ വിങ്സ് ഇന്ത്യ 2022 കോവിഡ് ചാമ്പ്യൻ പുരസ്കാരത്തിന് അർഹമായ വിമാനത്താവളം സിയാൽ, അതായത് കോവിഡ് സമയത്ത് നടത്തിയ സർവീസുകൾ ഏറ്റവും ഹൈജീനിക്കായിട്ട് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് യാത്രക്കാർക്കുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടാണ് ഈ പുരസ്കാരം. വിങ്സ് ഇന്ത്യ 2022 കോവിഡ് ചാമ്പ്യൻ പുരസ്കാരത്തിന് അർഹമായ വിമാനത്താവളം ഏതാണ്? സിയാൽ പഠിക്കുക. സിയാൽ പഠിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വിങ്സ് ഇന്ത്യ 2022 കോവിഡ് ചാമ്പ്യൻ പുരസ്കാരത്തിന് അർഹമായ വിമാനത്താവളം ഏതാണ്? സിയാൽ. ദെൻ കേരളത്തിലെ ആദ്യത്തെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് നിലവിൽ വന്നത്, ഇത് ശ്രദ്ധിച്ചോണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കറണ്ട് അഫേഴ്സ് ആണ്, ഞാൻ എപ്പോഴും പറയാറുണ്ട് അപ്ഡേഷൻസ്, നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ചേഞ്ച് വരുമെന്ന്. അപ്പോൾ കേരളത്തിൽ ആദ്യമായിട്ട് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പ്രഖ്യാപിച്ചത് ആലപ്പുഴയിൽ നിലവിൽ വരുന്നു എന്നായിരുന്നു. സെയിം ടൈം തന്നെ ബേപ്പൂരിലും ഇത് നിലവിൽ വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് സെറ്റ് ചെയ്തിട്ട് ആദ്യമായിട്ട് കടലിൽ സ്ഥാപിച്ചത് കോഴിക്കോട് ബേപ്പൂർ മറീന ബീച്ചിലാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ആദ്യത്തെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് നിലവിൽ വന്ന എവിടെയാണ്? മറീന ബീച്ച് ബേപ്പൂർ ആണ്. അതിനുശേഷമാണ് ഇത് ആലപ്പുഴയിൽ സ്ഥാപിതമായത്.
ഇത് കുറേ പേര് ചോദിച്ചൊരു സംശയമാണ്. അപ്പോൾ കറക്റ്റ് ആദ്യം പ്രഖ്യാപിച്ചത് ആലപ്പുഴയിലാണ്. ഇതുപോലെ പല പദ്ധതികളും നമ്മൾ പഠിച്ചിട്ടുണ്ട്, പ്രഖ്യാപനം വന്നു പക്ഷേ നടപ്പാക്കി വേറെടുത്താണെന്ന്. അപ്പോൾ കറണ്ട് അഫയേഴ്സ് ആയിട്ട് കൃത്യമായി നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് പോകേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റാണ്, കേരളത്തിലെ ആദ്യത്തെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് എവിടെ നിലയിൽ വന്നു? മറീന ബീച്ച്, ബേപ്പൂർ, കോഴിക്കോട്. ദെൻ കേരളത്തിലെ ആദ്യത്തെ സൗരോർജ ക്രൂയിസ് ബോട്ട് നിലയിൽ വന്ന് എവിടെയെന്ന് ചോദിച്ചാൽ കൊച്ചിയിലാണ്. കേരളത്തിലെ ആദ്യത്തെ സൗരോർജ ക്രൂയിസ് ബോട്ട് എവിടെ നിലയിൽ വന്നു? കൊച്ചി. പഠിക്കുക, കേരളത്തിലെ ആദ്യത്തെ സൗരോർജ ക്രൂയിസ് ബോട്ട് എവിടെ നിലയിൽ വന്നു? കൊച്ചി. ദെൻ സംസ്ഥാനത്ത് ബസ് ചാർജ് നിരക്ക് വർധനവയ്ക്ക് ശുപാർശ ചെയ്ത കമ്മിറ്റി എന്ന് ചോദിച്ചാൽ ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മീഷൻ. പഠിക്കുക, സംസ്ഥാനത്ത് ബസ് ചാർജ് നിരക്ക് വർധനവ് ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മീഷൻ. സംസ്ഥാനത്ത് ബസ് ചാർജ് നിരക്ക് വർധനവ് ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മീഷൻ. ദെൻ സംസ്ഥാന സർക്കാരിൻ്റെ ഒഫീഷ്യൽ വീഡിയോ കോൺഫറൻസിംഗ് ആപ്ലിക്കേഷൻ ഏത് ചോദിച്ചാൽ വി കൺസോൾ ആണ്. ടെക് ജെൻഷ്യ കമ്പനി ആലപ്പുഴ ഡെവലപ്പ് ചെയ്ത വി കൺസോൾ ആണ് സംസ്ഥാന സർക്കാരിൻ്റെ ഒഫീഷ്യൽ വീഡിയോ കോൺഫറൻസിംഗ് ആപ്ലിക്കേഷനായിട്ട് ചൂസ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. പഠിക്കുക, സംസ്ഥാന സർക്കാരിൻ്റെ ഒഫീഷ്യൽ വീഡിയോ കോൺഫറൻസിംഗ് ആപ്ലിക്കേഷൻ ഏതാണ്? വി കൺസോൾ. നെക്സ്റ്റ്, ആരോഗ്യ മേഖലയിലെ സംസ്ഥാന സർക്കാരിൻ്റെ 2020-21 വർഷത്തെ ആർദ്ര കേരളം പുരസ്കാരം ലഭിച്ചത്? മികച്ച ജില്ലാ പഞ്ചായത്ത്, കോർപ്പറേഷൻ, ഈ രണ്ട് പുരസ്കാരവും കൊല്ലത്തിനാണ്. മികച്ച ബ്ലോക്ക് പഞ്ചായത്ത്, മല്ലശ്ശേരി, തൃശൂർ. മികച്ച മുനിസിപ്പാലിറ്റി, പിറവം, എറണാകുളം. മികച്ച ഗ്രാമപഞ്ചായത്ത്, നൂൽപ്പുഴ, വയനാട്. പഠിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആരോഗ്യ മേഖലയിലെ സംസ്ഥാന സർക്കാരിൻ്റെ 2020-21 വർഷത്തെ ആർദ്ര കേരളം പുരസ്കാരം. മികച്ച ജില്ലാ പഞ്ചായത്ത്, കോർപ്പറേഷൻ, കൊല്ലം. മികച്ച ബ്ലോക്ക് പഞ്ചായത്ത്, മല്ലശ്ശേരി, തൃശൂർ. മികച്ച മുനിസിപ്പാലിറ്റി, പിറവം. മികച്ച ഗ്രാമപഞ്ചായത്ത്, നൂൽപ്പുഴ. ദെൻ സംസ്ഥാന സാംസ്കാരിക ക്ഷേമനിധി ബോർഡ് ചെയർമാനായി അടുത്തിടെ ചുമതലയേറ്റ വ്യക്തി, മധുപാൽ. ഈ അപ്പോയിൻമെൻറ്റ്സൊക്കെ എപ്പോഴാണ് ചേഞ്ച് ആവുന്നതാണ്, ശ്രദ്ധിച്ചോണം. സംസ്ഥാന സാംസ്കാരിക ക്ഷേമനിധി ബോർഡ് ചെയർമാനായി അടുത്തിടെ ചുമതലയേറ്റതാരാണ്? സിനിമാ നടൻ മധുപാലാണ് സംസ്ഥാന സാംസ്കാരിക ക്ഷേമനിധി ബോർഡ് ചെയർമാനായി അടുത്തിടെ ചുമതലയേറ്റത്. ദെൻ മികച്ച രാഷ്ട്രീയ സിനിമയ്ക്കുള്ള പ്രഥമ ടി ദാമോദരൻ മാസ്റ്റർ പുരസ്കാരത്തിന് അർഹമായ സംവിധായകൻ ജിയോ ബേബിയാണ്. ചിത്രം ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ. പഠിക്കുക, 2022 മികച്ച രാഷ്ട്രീയ സിനിമയ്ക്കുള്ള പ്രഥമ ടി ദാമോദരൻ മാസ്റ്റർ പുരസ്കാരത്തിന് അർഹനായ സംവിധായകൻ ആരാണ്? ജിയോ ബേബി. മികച്ച രാഷ്ട്രീയ സിനിമയ്ക്കുള്ള ടി ദാമോദരൻ മാസ്റ്റർ പുരസ്കാരത്തിന് അർഹനായ സംവിധായകൻ ആരാണ്? ജിയോ ബേബി. അപ്പോൾ തീർച്ചയായിട്ടും ഈ പഠിച്ച ഇത്രയും പോയിന്റ്സും വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ക്യാച്ച് ചെയ്യാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു. കേരളവുമായിട്ട് റിലേറ്റ് ചെയ്ത പോയിന്റ്സ് ആണ്, അതുകൊണ്ട് കുറച്ച് ഈസി ആയിട്ട് തന്നെ നമുക്ക് പഠിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ അതുപോലെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ക്വിക്കായിട്ടൊന്ന് റിവൈസ് ചെയ്യാണ്, ആൻസർ റീകളക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. സംസ്ഥാനത്തെ ആദ്യത്തെ ഓപ്പൺ ഡേറ്റ ലാബ് നിലവിൽ വരുന്നത് എവിടെയാണ്? കാസർഗോഡ് ഗവൺമെൻറ് കോളേജ്. കോവിഡാനന്തരം എന്ന പുസ്തകം രചിച്ചതാരാണ്? കാർട്ടൂണിസ്റ്റ് സുധീർ നാഥ്. തിരുവനന്തപുരം ജില്ലയെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് സംരക്ഷിക്കാൻ ജില്ലാ ഭരണകൂടം ആരംഭിച്ച പദ്ധതിയാണെന്ത്? ഓപ്പറേഷൻ ജലധാര. ഇതിൽ ആദ്യമായിട്ട് ഓൺലൈൻ ഗെയിമുകൾ ഇൻ്റർനെറ്റ് സൈറ്റ് അടിമകളായ കുട്ടികൾക്ക് വേണ്ടി ഡി അഡിക്ഷൻ സെൻ്റർ ആരംഭിക്കുന്ന പോലീസ് സേന ഏതാണ്? കേരള പോലീസ്. 2022 തനിമ കലാ സാഹിത്യവേദിയുടെ തനിമ പുരസ്കാരം ആർക്ക് ലഭിച്ചു? അംബികാസുധൻ മങ്ങാട്. ഏതായിരുന്നു കൃതി? യക്കാസോ ജപ്പാൻ. കേരളിൻ്റെ ആദ്യ MD ആരായിരുന്നു? വി അജിത് കുമാർ. അതേപോലെ ക്ഷയരോഗ നിവാരണത്തിന് മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചതിന് ഗോൾഡൻ കാറ്റഗറി അവാർഡ് ലഭിച്ച കേരളത്തിലെ ജില്ലകൾ ഏതൊക്കെയാണ്? വയനാട്, മലപ്പുറം. ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതിയുടെ പുനഃസ്ഥാപനവും സംരക്ഷണവും ലക്ഷ്യമാക്കിയുള്ള G20 ഇനിഷ്യേറ്റീവ് ഏകോപന ചുമതലയുള്ള ഡയറക്ടറായി നിയമിതനായ മലയാളി ആരാണ്? മുരളി തുമ്മാരുകുടി. വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള രാജ്യത്തെ ആദ്യത്തെ വാട്സപ്പ് ചാറ്റ്ബോട്ടിൻ്റെ പേരെന്താണ്? മായ. കേരളത്തിലാണ്. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ വിദ്യാർത്ഥികൾക്ക് സൗജന്യമായ ലാപ്ടോപ്പ് നൽകുന്നതിനായി APJ അബ്ദുൽ കലാം സർവകലാശാല ആരംഭിച്ച പദ്ധതിയാണെന്ത്? സമത്വ. പിന്നെ നമ്മൾ 26th കേരള രാജ്യാന്തര ചലച്ചിത്രമേള 2022 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റുകൾ പഠിച്ചു. മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം ക്ലാരോ സോളോ എന്ന കോസ്റ്റോറിക്കൻ ചിത്രത്തിന് ലഭിച്ചു. നതാലി അൽവാരസ് മെസനാണ് സംവിധാനം ചെയ്തത്. മികച്ച സംവിധായകനുള്ള രജത ചകോരം ഇനേസ് ബാരിയോ UAWOC ലഭിച്ചു. ചിത്രം കമീല കംസ് ഔട്ട് ടു നൈറ്റ് ആണ്. മികച്ച മലയാള ചിത്രം ഏതായിരുന്നു? ആവാസ വ്യൂഹം. സംവിധാനം കൃഷാന്ത്. മികച്ച ഏഷ്യൻ സിനിമയ്ക്കുള്ള നെറ്റ്പാക് പുരസ്കാരം, പ്രേക്ഷക സിനിമയ്ക്കുള്ള പുരസ്കാരം, മത്സര വിഭാഗം ജൂറി പുരസ്കാരം എന്നിവ നേടിയത് കൂഴങ്കൽ എന്ന് പറയുന്ന ചിത്രമാണ്. അതാര് സംവിധാനം ചെയ്തു? വിനോദ് രാജാണ് സംവിധാനം ചെയ്തത്. ദെൻ രാജ്യത്തെ ക്ഷയരോഗ വ്യാപനം ഏറ്റവും കുറവുള്ള സംസ്ഥാനമായിട്ട് റീസെൻ്റ് നടന്ന സർവേയിൽ തിരഞ്ഞെടുത്ത കേരളമാണ്, കൂടുതൽ ഡൽഹിയാണ്. ദേശീയ നഗര ഉപജീവന മിഷൻ്റെ സ്പാർക്ക് റാങ്കിങ്ങിൽ ഒന്നാമത്തെ സംസ്ഥാനം ഏതാണ്? കേരളം. കുഞ്ചൻ നമ്പ്യാർ സ്മാരക സമിതിയുടെ 2021 കുഞ്ചൻ നമ്പ്യാർ പുരസ്കാരം ആർക്ക് ലഭിച്ചു? സി ബാലകൃഷ്ണൻ. വിങ്സ് ഇന്ത്യ 2022 കോവിഡ് ചാമ്പ്യൻ പുരസ്കാരത്തിന് അർഹമായ വിമാനത്താവളം ഏതാണ്? സിയാൽ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്.
കേരളത്തിലെ ആദ്യത്തെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് എവിടെ നിലയിൽ വന്നു? മറീന ബീച്ച് ബേപ്പൂർ കോഴിക്കോടാണ്. ആ ചേഞ്ച് എന്താണ് നമ്മൾ പഠിച്ചു. കേരളത്തിലെ ആദ്യത്തെ സൗരോർജ്ജ ക്രൂയിസ് ബോട്ട് നിലയിൽ വന്ന എവിടെയാണ്? കൊച്ചിയിലാണ്. സംസ്ഥാനത്ത് ബസ് ചാർജ് നിരക്ക് വർധന ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മീഷൻ. സംസ്ഥാന സർക്കാരിൻ്റെ ഒഫീഷ്യൽ വീഡിയോ കോൺഫറൻസിംഗ് ആപ്ലിക്കേഷൻ്റെ പേരെന്താണ്? വി കൺസോൾ. ടെക് ജെൻഷ്യ കമ്പനി ആലപ്പുഴയാണ് ഇത് ഡെവലപ്പ് ചെയ്തത്. ആരോഗ്യ മേഖലയിലെ സംസ്ഥാന സർക്കാരിൻ്റെ 2020-21 വർഷത്തെ ആർദ്ര കേരളം പുരസ്കാരം, മികച്ച ജില്ലാ പഞ്ചായത്ത് കോർപ്പറേഷൻ ഇവയ്ക്കുള്ള പുരസ്കാരം കൊല്ലത്തിനും, മികച്ച ബ്ലോക്ക് പഞ്ചായത്തിലുള്ള പുരസ്കാരം മല്ലശ്ശേരിക്കും, മികച്ച മുനിസിപ്പാലിറ്റിക്കുള്ള പുരസ്കാരം പിറവത്തിനും, മികച്ച ഗ്രാമപഞ്ചായത്തിലുള്ള പുരസ്കാരം നൂൽപ്പുഴയ്ക്ക് ലഭിച്ചു. ദെൻ സംസ്ഥാന സാംസ്കാരിക ക്ഷേമനിധി ബോർഡ് ചെയർമാനായി ചുമതലയേറ്റ വ്യക്തി ആരാണ്? മധുപാൽ. മികച്ച രാഷ്ട്രീയ സിനിമയ്ക്കുള്ള പ്രഥമ ടി ദാമോദരൻ മാസ്റ്റർ പുരസ്കാരത്തിന് അർഹമായ സംവിധായകൻ ആരാണ്? ജിയോ ബേബി. ഏത് ചിത്രമാണ്? ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൻ. അപ്പോൾ ഇത്രയും പോയിൻറ്സും ഈ ക്ലാസ് കഴിയുമ്പോൾ തന്നെ എല്ലാവരും പഠിച്ചു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. മാക്സിമം ക്ലാസ്സുകൾ റിവൈസ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു.